രാജ്യത്ത് നടക്കുന്ന എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ മുന്നിൽ സഖാവ് ആനി രാജയുണ്ട്. കർഷക സമരത്തിന്റെ മുന്നണിയിലും മണിപ്പൂർ കലാപത്തിനെതിരെ അവിടെ എത്തി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ജനകീയ ഇടപെടലുകളിലും നേതൃത്വം നൽകുന്ന ശക്തയായ വനിതാ നേതാവ് തന്നെയാണ് വയനാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ആ സ്ഥാനാർത്ഥി. മണിപ്പൂർ കലാപത്തിനെതിരെ പ്രക്ഷോഭം നയിച്ചതിന് ഡൽഹി പോലീസ് രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തി. ഡൽഹിയിൽ ഗുണ്ടകളുടെയും പോലീസിന്റെയും മർദ്ദനം ഏൽക്കേണ്ടി വന്നപ്പോഴും ഝാർഖണ്ഡിൽ മാവോ തീവ്രവാദി എന്ന് മുദ്ര കുത്തപ്പെട്ടപ്പോഴും ജെ എൻ യുവിൽ വിദ്യാർത്ഥിനിയായ മകൾ അപരാജിതയെ ഐ എസ് തീവ്രവാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോഴും സഖാവ് ആനി രാജ പതറിയില്ല. അതിനൊരു കാരണമുണ്ട്. യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബ പശ്ചാത്തലമായിരുന്നതിനാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ കുടുംബത്തിന് വലിയ എതിർപ്പായിരുന്നു. പക്ഷേ അച്ഛൻ തോമസ് കർഷക സംഘം പ്രവർത്തകനായിരുന്നതുകൊണ്ട് എ എസ് എഫ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായില്ല. ഇരിട്ടിയിൽ നടന്ന പാരൽ കോളേജ് സമരത്തിൽ ആനി തോമസ് മുന്നിലുണ്ടായിരുന്നു. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള പോരാട്ടത്തെ പോലീസ് അന്ന് അതിക്രൂരമായാണ് നേരിട്ടത്. പോലീസിൻ്റെ ജീപ്പ് പിടിച്ച് അന്ന് ആനിക്ക് പരിക്കേറ്റു. ബി എക്ക് പഠിക്കുമ്പോൾ മഹിളാ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റു. 22-ാം വയസ്സിൽ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗമായി. പിന്നീട് മഹിളാ സംഘം വടക്കൻ മേഖലാ സെക്രട്ടറി, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എ വൈ എഫ് നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 51 പെൺകുട്ടികൾ 33 ദിവസം നടത്തിയ ഐതിഹാസികമായ വനിതാ മാർച്ചിൽ മുഖ്യ അംഗമായിരുന്നു. സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയാണ് ഇപ്പോൾ ജീവിത പങ്കാളി. എ എസ് എഫ് നേതാവ് അപരാജിത രാജ ഏക മകളുമാണ്. ആദ്യകാലത്ത് ഡൽഹിയിലെത്തിയ ആനി രാജ ആകാശവാണിയിൽ വാർത്താ വായന, വിവർത്തനം എങ്ങനെ പല ജോലികളുമായി മുന്നോട്ട് പോയി. ഡി രാജ തമിഴ്നാട്ടിൽ നിന്നും എം പി ആയതോടെ സമ്പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആനി രാജയുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി, സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ ദേശീയ നേതാവായ ആനി രാജ തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. ആനി രാജയെ എല്ലാ വേദികളിലും വില കുറച്ച് കാണാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യം. കാരണം ആനി രാജ ഡൽഹി അറിയുന്ന, രാജ്യമറിയുന്ന, രാജ്യത്തെ വനിതകൾ അറിയുന്ന ഒരു പ്രമുഖ നേതാവാണ്. അതുകൊണ്ട് തന്നെ എന്ത് വിധേനയും ആനി രാജയുടെ നീക്കങ്ങളെ തടയിടുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ലക്ഷ്യം. ആ ലക്ഷ്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആനി രാജ വയനാട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടി, വയനാട്ടുകാർക്ക് വേണ്ടി ഇപ്പോൾ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്.